നമസ്തേ. ആറാം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലോട്ട് സ്വാഗതം. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇത് എന്താണെന്നറിയാം? വരയ്ക്കാനുള്ള സ്കെയിലാണ്, വരയ്ക്കാനുള്ള സ്കെയിൽ അല്ലേ? ശരിയല്ലേ? അതുപോലെ വേറെ ഒന്ന്, വരയ്ക്കാനുള്ളതാണ് പക്ഷെ പുസ്തകത്തിലെ അല്ല, വേറെ വലിയ വലുപ്പമുള്ള കടലാസിൽ വരയ്ക്കാൻ സഹായിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ ഏതാണ് വലുത്? അപ്പോ എളുപ്പത്തിൽ അറിയാം ഏതാണ് വലുത്. ഇതാണ് വലുത്, ഇതാണ് ചെറുത്. കാരണം നീളം കൂടുതലാണ്. നീളം കൂടുതലാണ് അത് കാരണം ഇത് വലുതാണെന്ന് പറഞ്ഞു. നീളം ഇനി നീളം പോലെ തന്നെ ഈ ഭാഗമുണ്ട്, ഇതിനൊരു ഭാഗം. ഇതിൻ്റെ പേരെന്താണ്? നീളം പോലെ തന്നെ വേറൊരു വശം, അതിൻ്റെ പേര് വീതി. അപ്പോ നീളവും വീതിയും അതിനുണ്ട്, ശരിയല്ലേ? ഇന്ന് മാഷ് വേറൊന്ന് കാണിച്ചാൽ, ഞാൻ ഒരു ചതുരം കാണിച്ചു തന്നു, പിന്നീട് വേറൊരു ചതുരം കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് വലുത്, ഏതാണ് ചെറുത്? അപ്പോ എളുപ്പം അറിയാം, വലുത് ഏതാ? ഇതാണ് വലുത്, ഇതാണ് ചെറുത്. അത് ചെറുത്. അപ്പോ കാരണം പെട്ടെന്നറിയാം, നീളം കൂടുതലാണ്, വീതി ഒപ്പമാണ്, ഒരേപോലെ വീതി, പക്ഷെ നീളം കൂടുതൽ. അപ്പൊ ഇനി വേറൊരെണ്ണം ഞാൻ കാണിച്ചത്, വലുത് ചെറുത് ഏതാണ്? അപ്പോ ഒരു വ്യത്യാസം, ഇത് വലുത് ഏത് ചെറുത് ഏത്? പ്രയാസമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, നീളം എത്ര വീതി എത്ര? അപ്പോ ഇതിൻ്റെ നീളം 6, വീതി 6. അപ്പോ പരപ്പളവ് ഈ സ്ഥലം എത്രയുണ്ട്? പരപ്പളവ് എത്രയുണ്ടാവും? നീളം 6, വീതി 6, ഗുണിച്ചു ഉത്തരം കിട്ടി 6 ഗുണനം 6. അപ്പോ പഠിക്കണം, ആലോചിക്കണം, ഗുണനപ്പട്ടിക 6 അറിയണം, മുമ്പ് പഠിച്ചത് ഓർമ്മ വരണം. അപ്പോ 6 × 6 = 36 36 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോ 36 ചതുരശ്ര എന്ന് എഴുതും, ചതുരശ്ര സെന്റിമീറ്റർ, ചതുരശ്ര സെന്റിമീറ്റർ. എന്നാൽ ഇതിൻ്റെയോ അതായത് നീളം 10, വീതി 2, കാണുന്നുണ്ടോ? അപ്പോ
2 ഇൻറ്റു 10. അപ്പോൾ അതിൻ്റെ പരപ്പളവ് പരപ്പളവ് നമുക്ക് ലഭിക്കും. അപ്പോ ഇതിന്റെ പരപ്പളവ് എത്രയാ? 20. അപ്പോ ഇത് 36, മറ്റത് 20. കണ്ടോ, ഒന്നാമത്തെ 36, രണ്ടാമത്തെ 20. ഇതിൽ വലുത് ഏതാണ്? 36. ഇത് ചെറുതാണ്. അപ്പോ ഗുണിച്ച് നമ്മൾ കിട്ടിയപ്പോ, ആൻസർ കിട്ടിയപ്പോ നമുക്ക് മനസ്സിലായി ഈ രണ്ടെണ്ണത്തിൽ വലുത് ഇതാണ്, ഇത് ചെറുതാണ്. അപ്പോ നമ്മൾ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്? നമ്മൾ വലുതാവുമ്പോ, ഇപ്പൊ നമ്മുടെ വീടുകൾ, വീടിന് ചുറ്റും നോക്കുകയാണെങ്കിൽ നമ്മൾ കിടക്കുന്ന ഒരു മുറിയുണ്ട്, അതുപോലെ അടുക്കള ഉണ്ട്. ഒരേ മുറിയുടെയും സ്ഥലം എത്ര ആണ് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ നീളം ഗുണം വീതി കണക്കാക്കിയാൽ അറിയാം. അപ്പോൾ ഒരു വീടിൻ്റെ മൊത്തം പരപ്പളവ് അറിയാൻ ഓരോ റൂമും ഓരോ മുറിയുടെയും നീളം ഇൻറ്റു വീതി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ വലുതാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ വേറെ കാര്യം, ഇപ്പം വീട് ജോലിയെല്ലാം കഴിഞ്ഞു, വെള്ള പെയിൻ്റൊക്കെയും നമുക്ക് അടിക്കണം. അപ്പോൾ എത്ര പെയിൻ്റ് വേണം? അപ്പോൾ നമ്മുടെ മതിലിൻ്റെ നീളം വീതി ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ പെയിൻ്റ് എത്ര വേണം എന്ന് നമുക്ക് ആലോചിച്ച് ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പം നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാലും നമുക്ക് എളുപ്പം എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തുണ്ടാവും, വേറെ ആൾക്കാരുടെ സഹായത്തോടുകൂടി ഇതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ, നമുക്ക് സ്വന്തം ഒന്നും അറിയാതെയാവും. അത് കാരണമാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കണത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഇതുമല്ല, ഇതൊക്കെ മുമ്പ് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, ഇത് ഞാൻ ഓർമ്മ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണാം. ഇതിലേതാണ് വലുത്, ഏതാണ് ചെറുത്? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഇതുപോലെയല്ല. ഇത് നോക്കുകയാണെങ്കിൽ നീളം വീതി പിന്നെ വേറെ ഒന്ന്, നീളം വീതി ഉയരം, ഉയരമുണ്ട്, ഉയരം. നീളം വീതി മൂന്നാമത്തെ